നമ്മൾ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്ന എല്ലാ കൂട്ടർ അറിഞ്ഞൊരു കാര്യം തന്നെ. അപ്പൊ ഈ അപ്ഡേറ്റ് വന്ന എല്ലാ ഐറ്റംസും ചെയ്യുന്ന തിരുവോടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഗെയിമിലോട്ട് പുതിയൊരു സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെ ആഡാകാനായിട്ട് പോകണം. അപ്പൊ സ്കോർപ്പിയോ കാറിന്റെ ചീറ്റ് കോഡ് എത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ മോഡ് സ്ലോട്ടിന്റെ കുറച്ച് അപ്ഗ്രേഡിങ്ങുകളൊക്കെ ഞാൻ ഇന്നത്തെ തിരുവോടിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നിട്ട്. അപ്പൊ നമ്മൾ സ്കോർപ്പിയോടെ ചീറ്റ് കോഡൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ സ്കോർപ്പിയോടെ ചീറ്റ് കോഡ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ അപ്ഡേറ്റ് വന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ അപ്ഡേറ്റ് വന്ന് നമ്മളെ താറോക്സ് ആണ്. അപ്പോൾ ആ ഒരു താറോക്സിൻ്റെ ചീറ്റ് കോഡ് 99 91 നമ്മളെ താറോക്സിൻ്റെ ചീറ്റ് കോഡ്. അപ്പോൾ ഈ ഒരു താറോക്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് താറോക്സിൻ്റെ കളറും കാണാൻ അടിപൊളിയായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഒറിജിനൽ ഒരു താറോക്സ് പോലെ തന്നെയാണ് ശരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഈ താറോക്സിൻ്റെ കളറും കാണാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വന്ന ഫീച്ചറാണ് നമ്മളെ റെയിൻ മോഡും ക്ലൗഡ് മോഡും. അപ്പോൾ ഫസ്റ്റ് എന്നാ 99 അടിക്കുമ്പോൾ നമ്മുടെ മൂടൽ മഞ്ഞ് ഫോഗ് മോഡാണ് വരുന്നത്. പിന്നെ നിങ്ങൾ 99 അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി 99 അടിക്കുമ്പോൾ നമ്മുടെ മഴയാണ് കേസ് പറഞ്ഞാൽ റെയിൻ വരും. അങ്ങനെ നമ്മളെ ഫോഗ് മോഡും റെയിനും വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിമിന്നലൊക്കെ ആയിട്ടുള്ള അടിപൊളി റെയിനാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ 99 അടിച്ചു കഴിഞ്ഞാൽ നൈറ്റ് മോഡാവും, ഫുള്ള് റെയിനൊക്കെ മാറിയിട്ട് നൈറ്റ് മോഡാവും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾ 99 അടിക്കും. ഓക്കെ, ഒരിക്കൽ കൂടെ 99 അടിക്കുക. അപ്പോൾ നമ്മുടെ മഴയും കാണാനൊക്കെ വരും കേസ്, അടിപൊളി ഒരു റെയിനും കാണാനൊക്കെ വരും. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കൽ കൂടെ 99 അടിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ കാണാനൊക്കെ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഒരിക്കൽ കൂടെ നിങ്ങൾ 99 അടിക്കുക. ഓക്കെ, പക്ഷേ ഞാൻ അവിടെ ഒരിക്കൽ കൂടെ 99 അടിച്ചിട്ടുണ്ട്. 99 അടിക്കുമ്പോൾ തന്നെ പിന്നെ രാവിലെ ഫുള്ള് നോർമൽ ക്ലൈമറ്റും കണക്കാവും. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടെ 99 അടിച്ച് നമ്മളെ ഫോഗ് മോഡ്, ഒരിക്കൽ കൂടെ 99 അടിച്ചിട്ട് നമ്മളെ റെയിൻ മോഡും കണക്കെ എടുത്തിട്ടുണ്ട്. റെയിൻ മോഡും കണക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാണിച്ചു തരാം ഇനി നമ്മളെ പുതിയായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന് കുറച്ചധികം ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സ് ഞാൻ എന്തായാലും കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ബിൽഡിങ്സ്. ഞാൻ ഇവിടെ കുറേ ബിൽഡിങ്സ്, പുതിയ കുറച്ചധികം ബിൽഡിങ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടേക്കണം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാലാം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്സൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച് തരാനായിട്ട് പോണത്. ഫസ്റ്റ് നമ്മൾ ആർ ജെ സ്റ്റൂളും കാണാൻ എടുക്കാം. ആർ ജെ സ്റ്റൂൾ എടുത്തിട്ട് അവിടെ നമ്മൾ ബിൽഡിങ്സാണ് എടുക്കുന്നത്. B11 തൊട്ടിട്ടാണ് നമ്മുടെ പുതിയ ഓഫീസ് ബിൽഡിങ്സും പിന്നെ ഞങ്ങളെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ B11 തൊട്ടിട്ടാണ്. അത് കഴിഞ്ഞ് B12 ആണ്. B12 അടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വലിയൊരു ബിൽഡിംഗ് കൂടെ വരും. വലുതല്ല, അത്യാവശ്യം ഒരു നോർമൽ ഒരു ബിൽഡിംഗ്, അത്യാവശ്യം നല്ല വണ്ണവും കണക്കുള്ള അടിപൊളി ഈ അങ്ങോട്ടുള്ള ബിൽഡിങ്സ് അല്ല, അത്യാവശ്യം നല്ല വലിപ്പവും കണക്കുള്ള ഒരു ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള അടിപൊളി ബിൽഡിങ്സ് ആണ്. അതുണ്ടാക്കണ്ട, ഇതുപോലത്തെ തന്നെ ബിസിനസ്സും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബിൽഡിങ്സ് ആണ് ഇനി അങ്ങോട്ടേക്ക് 11 13. അപ്പോൾ ഈ ഒരു ബിൽഡിങ്സ് ഉണ്ട് 25. ഞാൻ എന്തായാലും 25 ബിൽഡിങ്സ് ഇതിൽ കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ ഒരു B11 തൊട്ടിട്ട് B25 വരെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബിൽഡിങ്ങും B25 വരെയാണ് മാക്സിമം ബിൽഡിങ്സ് ഇപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. B25 ആണ് നമ്മളെ മാക്സിമം ബിൽഡിങ്സിൻ്റെ അവൈലബിലിറ്റി. അപ്പം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് നമ്മളെ ഒന്നെടുത്ത് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ നേരിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു ബിൽഡിങ്സും എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ഓക്കെ, ഞാൻ ഇപ്പം എന്തായാലും ഫുള്ള് ബിൽഡിങ്സ് കാണിച്ചു തരുന്നില്ല. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഈ ഒരു 11 B11 തൊട്ടിട്ട് B25 വരെയാണ് നമ്മളെ ഫുള്ള് ബിൽഡിങ്സ്. ആ ബിൽഡിങ്സ് എല്ലാം നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. യെസ്, ഓക്കെ, ഏകദേശം നമ്മളെ ഫുള്ള് ബിൽഡിങ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മളെ ഗെയിമിലൊന്ന് അടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് എൻ്റെ ഈ വീഡിയോ ഇതായി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മളെ മോഡ് സ്ലോട്ട് കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ ഗെയിമിലോട്ട് നിലവിൽ 70 സ്ലോട്ട് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 50 സ്ലോട്ടേ ഉള്ളൂ, ഇപ്പോൾ നമുക്ക് 70 സ്ലോട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മോഡ് സ്ലോട്ടിൽ ഇപ്പോൾ നമുക്ക് 70 സ്ലോട്ടാണ്, മാക്സിമം 70 സ്ലോട്ടാണ്. നമ്മളെ ഡെവലപ്പർ പറയണതെന്ന് വെച്ചാൽ മിനിമം 100 സ്ലോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മളെ 70 സ്ലോട്ട് മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. പണ്ട് 50 സ്ലോട്ടേ ഉള്ളുവായിരുന്നു, ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് പുതിയായിട്ട് 70 സ്ലോട്ട് കൂടെ ആഡ് ചെയ്ത് 70 സ്ലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ലോട്ട് ഒന്ന് എടുത്ത് അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരും. ഇതെന്താണ് ഉപയോഗം എന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫയൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഫയൽ ഒരു സ്ലോട്ട് റാൻഡംലി ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. നമ്മളെ മോട്ടുപ്പാലു വില്ലേജ് എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. മോട്ടുപ്പാലു വില്ലേജ് എന്ന് അടിച്ചിട്ട് ജസ്റ്റ് എനിക്ക് ഒരു വില്ലേജ് ഇഷ്ടം, ഞാൻ ഇപ്പം ആഡ് ചെയ്യണ വില്ലേജ് ആണ്. ആ ഒരു വില്ലേജ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ വീടിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും വീടിക്ക് തന്നെ ഒന്ന് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ കോപ്പി ചെയ്ത് വെച്ചെങ്കിൽ ആ ഒരു ലിങ്ക് എന്തായാലും ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ജസ്റ്റ് ഒരു പേസ്റ്റ് ബട്ടൺ ക്ലിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഒരു ഫയല് ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത്. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് ആയിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങളുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറിയാൽ മതി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ ഗെയിമിനകത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കയറി കൊടുക്കുക. ഓക്കെ, അപ്പം എനിക്ക് ഈ ഒരു ഫയൽ ഞാൻ ഇപ്പം ആഡ് ചെയ്യണ ഈ ഒരു ഫയൽ എനിക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ കേസ് ഇത് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ എനിക്ക് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമ്മളെ പുതിയൊരു വന്ന താറോക്സ് എടുത്തിട്ട് ഞാൻ പോണ ലൊക്കേഷൻ നിങ്ങളും ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന്, അവിടെ ആയിരിക്കും നമ്മുടെ പുതിയൊരു മോട്ടുപ്പാലി വില്ലേജ് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും കുറച്ച് ദൂരമുണ്ട് കേസ്. അപ്പം ഇതാണ് കേസ് നമ്മുടെ മോട്ടുപ്പാലി വില്ലേജ്. അടിപൊളിയായിട്ടുണ്ട് കേസ് നമ്മുടെ മോട്ടുപ്പാലി വില്ലേജൊക്കെ. കുറച്ച് ദൂരമുണ്ട് കേസ് നമ്മുടെ മോട്ടുപ്പാലി വില്ലേജ്. അപ്പം ഇതാണ് കേസ് നമ്മുടെ മോട്ടുപ്പാലി വില്ലേജ്. ഒക്കെ അടിപൊളി വില്ലേജാണ്. എനിക്ക് ഫയൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ കൊടുത്തേക്ക്. വേറെ ലെവൽ വില്ലേജാണ്. കുറേ കുറേ മോഡേൺ ഹൗസൊക്കെ ആയിട്ട് അടിപൊളി ബിൽഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു വില്ലേജാണ് ഇപ്പം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ ലിങ്ക് എന്തായാലും എനിക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ എന്തായാലും ഒരു വില്ലേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കത്തുള്ളൂ. ഓക്കെ, എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വില്ലേജിൻ്റെ ലിങ്ക് കൺഫേം ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കും. എനിക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ വില്ലേജിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാരും അപ്ഡേറ്റ് വന്ന എല്ലാ കൂട്ടർ അടിപൊളിയായിട്ട് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ അടിപൊളി അപ്ഡേറ്റ്സാണ് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാം. അടിപൊളി വേറെ ലെവൽ ലെവൽ അപ്ഡേറ്റ്സാണ് വരാമെന്ന് എല്ലാ കൂട്ടിനും കാത്തിരിക്കും. അപ്ഡേറ്റ് ഇല്ല ഞാൻ എൻ്റെ ഒരു ചാനലോട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.